വലത് കാൽ വെച്ച് ഇടത് മുന്നണിയിലേക്ക് കയറിയതാണ് ജോസ് കെ മാണി പാലയിൽ നിന്ന്. എന്നാൽ ഇടത് കാൽ കൊണ്ട് ഇറങ്ങേണ്ട അവസ്ഥയിലായത് എൻ സി പി ആണ്. പാലാ മൂലം പിളർപ്പിലേക്ക് എന്ന അവസ്ഥയിലാണ് എൻ സി പി ഇപ്പോൾ നിൽക്കുന്നത്. നഷ്ടം സഹിച്ച് ഇടത് മുന്നണിയിൽ തുടരേണ്ട എന്ന രീതിയിലാണ് ദേശീയ നേതൃത്വം നിലപാടെടുത്തിരിക്കുന്നത്. എ കെ ശശീന്ദ്രൻ ഇക്കാര്യം പറയാനായി ഡൽഹി വഴി മുംബൈയിൽ ഇറങ്ങുന്ന കാര്യം ഇന്ന് പ്രധാനപ്പെട്ട വാർത്തയായി. യു ഡി എഫും ഉറ്റുനോക്കുന്നത് രാജ്യസഭാ എം പി സ്ഥാനം രാജിവെക്കുമെന്ന ജോസ് കെ മാണിയുടെ പ്രഖ്യാപനം ആ കസേരയിലേക്ക് ആര് വരുമെന്ന ചോദ്യം ഉയർത്തിയാണ്. എന്തായാലും കേരളത്തിൽ മത സാമുദായിക സംഘടനകളോട് ചങ്ങാത്തം കൂടാൻ എല്ലാ മുന്നണികളും ഒരുപോലെ തത്രപ്പെടുന്ന ഒരു പകലാണ് ഇന്ന് നമ്മൾ കണ്ടത്. തന്ത്രങ്ങളും മറുതന്ത്രങ്ങളും ഒക്കെയായി തെരഞ്ഞെടുപ്പ് രാഷ്ട്രീയം ജഗ പുകയാകുന്ന ഒരവസ്ഥയിലേക്ക് നമ്മൾ കടക്കുന്നു. ഈ വാർത്തയിലെ വാർത്തയുമായി അനുജ ചെറി. നിയമസഭാ തെരഞ്ഞെടുപ്പ് മുന്നിൽ കണ്ട് രാഷ്ട്രീയ നീക്കവുമായി മുന്നണികൾ. രാജ്യസഭാംഗത്വം ഉടൻ ഒഴിയുമെന്ന് ജോസ് കെ മാണി. നിയമസഭാ തെരഞ്ഞെടുപ്പിൽ പാലായിലോ കടുത്തുരുത്തിയിലോ മത്സരിച്ചേക്കും. ക്രൈസ്തവ സഭകളെ ഒപ്പം നിർത്താൻ ബി ജെ പി ഈ മാസം സഭാ മേലധ്യക്ഷന്മാരുമായി പ്രധാനമന്ത്രി കൂടിക്കാഴ്ച നടത്തും. ഓർത്തഡോക്സ് യാക്കോബായ തർക്കം പരിഹരിക്കാൻ തുടർ ചർച്ചകൾ. മത സാമുദായിക സംഘടനകളെ ഒപ്പം നിർത്താൻ കോൺഗ്രസ് ഹൈക്കമാൻഡിന്റെ നീക്കം. താരിഖ് അൻവറിന്റെ നേതൃത്വത്തിൽ സഭാ അധ്യക്ഷന്മാരുമായി ചർച്ച. രണ്ടു വർഷത്തിനിടെ ലോക്സഭാ രാജ്യസഭാ എം പി സ്ഥാനങ്ങൾ രാജിവെച്ചാണ് ജോസ് കെ മാണി സംസ്ഥാന രാഷ്ട്രീയത്തിൽ നിർണായക ശക്തിയാകാൻ ഒരുങ്ങുന്നത്. പാലാ കടുത്തുരുത്തി സീറ്റുകളിൽ എവിടെ മത്സരിക്കണമെന്നതാണ് ഇപ്പോഴത്തെ പ്രധാനപ്പെട്ട ചർച്ച. ഒഴിവു വരുന്ന രാജ്യസഭാ സീറ്റിൽ ആരെ മത്സരിപ്പിക്കണമെന്നതും പാർട്ടിക്ക് വെല്ലുവിളി തന്നെയായിരിക്കും. ലോക്സഭാ തെരഞ്ഞെടുപ്പിന് 5 മാസം മുൻപാണ് ജോസ് കെ മാണി എം പി സ്ഥാനം രാജിവെച്ച് രാജ്യസഭയിലെത്തിയത്. പിന്നാലെയായിരുന്നു കേരള കോൺഗ്രസിലെ പൊട്ടിത്തെറിയും പിളർപ്പും. ഒടുവിൽ LDFിലെത്തിയ ശേഷം നിയമസഭാ തെരഞ്ഞെടുപ്പിൽ പാർട്ടിയെ നയിക്കാനെത്തുകയാണ് ജോസ് കെ മാണി. 2 വർഷത്തിനിടെ 2 MP സ്ഥാനങ്ങൾ രാജിവെച്ചെന്ന ആക്ഷേപം എതിർവിഭാഗങ്ങൾ ഉയർത്തുമ്പോഴും തന്ത്രങ്ങൾ മെനഞ്ഞാണ് ജോസ് കെ മാണിയുടെ വരവ്. പക്ഷേ നിയമസഭാ തെരഞ്ഞെടുപ്പ് പാർട്ടി ചെയർമാന് കനത്ത വെല്ലുവിളിയാണ്. കെ എം മാണി 600 പ്രതിനിധീകരിച്ച പാർട്ടി കോട്ട തിരിച്ചുപിടിക്കണം. കഴിഞ്ഞ തവണ അട്ടിമറി വിജയം നേടിയ മാണി സി കാപ്പൻ UDFിൽ നിന്ന് മത്സരിച്ചാൽ പോരാട്ടം കനക്കും. കേരള കോൺഗ്രസിന്റെ ശക്തി കേന്ദ്രമായ കടുത്തുരുത്തി ജോസ് കെ മാണിക്ക് സുരക്ഷിത മണ്ഡലമാണെന്നാണ് പാർട്ടി വിലയിരുത്തൽ. അങ്ങനെ വന്നാൽ റോഷി അഗസ്റ്റിനെ പാലായിലും മത്സരിപ്പിക്കാം. പക്ഷേ ജോസ് കെ മാണി രാജിവെക്കുന്നതോടെ ഒഴിവു വരുന്ന രാജ്യസഭാ സീറ്റിനായി പാർട്ടിക്കുള്ളിൽ തർക്കം രൂക്ഷമാണ്. സീനിയർ നേതാക്കളായ PT ജോസ്, PK സജീവ്, സ്റ്റീഫൻ ജോർജ്, പത്തനംതിട്ട ജില്ലാ പ്രസിഡന്റ് MN രാജു എന്നിവർ സീറ്റിനായി അവകാശവാദം ഉന്നയിക്കുന്നുണ്ട്. സമവായത്തിലൂടെ രാജ്യസഭാ സ്ഥാനാർത്ഥിയെ തീരുമാനിക്കുകയാണ് ജോസ് കെ മാണിക്ക് മുന്നിലെ മറ്റൊരു വെല്ലുവിളി. 24 കൊച്ചി. റജി കല്ലേരി അതിനിടയിൽ എനിക്കൊരു സന്ദേശം അയച്ചിരിക്കുകയാണ്. ആ കുഞ്ഞ് ആ രാത്രി എത്ര തണുത്ത് കാണും. ഭൂമിയിൽ മനുഷ്യർക്ക് മാത്രമേ സ്വന്തം കുഞ്ഞിനെ ഇങ്ങനെ ഉപേക്ഷിക്കാൻ കഴിയുമെന്നാണ് റജി പറഞ്ഞിരിക്കുന്നത്. ചിലപ്പോൾ ചില സാഹചര്യത്തിൽ ഉപേക്ഷിച്ചത് ചിലപ്പോൾ നമ്മൾ കാണുന്ന കാരണത്താലായിരിക്കില്ല. റജി, താങ്കളുടെ ശുദ്ധ മനസ്കനായതുകൊണ്ട് അങ്ങനെയൊക്കെ ചിന്തിക്കുകയാണ്. ഇനി നമുക്ക് ഈ വാർത്തയുടെ പ്രധാനപ്പെട്ട വിശേഷങ്ങളിലേക്ക്. നമുക്ക് കൊച്ചിയിൽ നിന്ന് ടോം കുര്യാക്കോസ് ചേരുന്നുണ്ട്. ടോം കുര്യാക്കോസ്, ഗുഡ് ഈവനിങ്. എന്തൊക്കെയാണ് ടോം വിശേഷങ്ങൾ? ടോമിന്റെ വസതിയിലാണ് എന്ന് ഞാൻ തിരിച്ചറിയുന്നു. വിവാഹ വാർഷിക ദിവസം അല്ലേ? അല്ലേ, ആഘോഷങ്ങളൊക്കെ നടക്കുകയായിരിക്കും അല്ലേ? ഓക്കെ, രാവിലെ ഞാൻ പറഞ്ഞ കാര്യം ഞാൻ പിൻവലിച്ചു. ഇരുട്ടണി എന്ന് ഞാൻ രാവിലെ പറഞ്ഞില്ലേ? അത് പിൻവലിച്ചു. വീട്ടിലല്ലേ? ഓക്കെ, നമ്മൾ ഈ ഒരുപക്ഷെ പാലയിൽ നിന്നുള്ള ഈ കടന്നുകയറ്റം, ഇടതുപക്ഷ മുന്നണിയിലേക്കുള്ള ജോസ് കെ മാണിയുടെ വരവ് NCPയുടെ സമാധാനം മുഴുവൻ കെടുത്തിയിട്ടുണ്ട്. എന്താണ് നമ്മൾ ഇന്ന് പകൽ ഒടുങ്ങിയപ്പോ ഏതൊക്കെ വാർത്തകളാണ് ശരിക്കും നമ്മളെ തേടി വന്നത്? SKN കേരള കോൺഗ്രസ് ജോസ് കെ മാണി വിഭാഗം LDFലേക്ക് പോകാൻ തീരുമാനിച്ചതിന് പിന്നാലെ തന്നെ ജോസ് കെ മാണി താൻ രാജ്യസഭാ അംഗത്വം രാജിവെക്കുമെന്ന് പ്രഖ്യാപിച്ചിരുന്നു അതിന് പിന്നാലെ. പക്ഷേ ഇപ്പോഴത്തെ ഒരു സാഹചര്യം ഇതാണ്, ജോസ് കെ മാണി നിയമസഭാ തെരഞ്ഞെടുപ്പിൽ മത്സരിക്കാനൊരുങ്ങുന്നു. അത് കടുത്തുരുത്തിയിൽ അല്ലെങ്കിൽ പാലായിൽ, ഈ രണ്ട് സീറ്റിൽ ഏതെങ്കിലും ഒരു സുരക്ഷിതമായ മണ്ഡലത്തിലായിരിക്കും അദ്ദേഹം മത്സരിക്കുക. അതിന് മുന്നോടിയായിട്ടാണ് രാജ്യസഭാ അംഗത്വം അദ്ദേഹം രാജിവെക്കുന്നത്. വരുന്ന ആഴ്ച, അടുത്ത ആഴ്ച അദ്ദേഹം രാജിവെക്കുമെന്നാണ് നമുക്ക് പാർട്ടി വൃത്തങ്ങളിൽ ലഭിക്കുന്ന സൂചനകൾ. കാരണം ഈ മാസം 8-ാം തീയതി ഈ പാർട്ടി ചിഹ്നവും മേൽവിലാസവുമായി ബന്ധപ്പെട്ട് ഹൈക്കോടതിയിലെ കേരള കോൺഗ്രസിന്റെ കേസ് വരുന്നുണ്ട്, കേസ് പരിഗണിക്കുന്നുണ്ട്. അതിനുശേഷം അന്ന് തീർപ്പ് കൽപ്പിച്ചാൽ സ്വാഭാവികമായും അടുത്ത ആഴ്ച ജോസ് കെ മാണിയുടെ രാജ്യസഭാ അംഗത്വം ജോസ് കെ മാണി രാജിവെക്കും. തെരഞ്ഞെടുപ്പിലേക്ക് ജോസ് കെ മാണി ഒരുങ്ങുകയാണ്. അതും സ്വാഭാവികമായും പാലാ സീറ്റ് തന്നെയാണ് ജോസ് കെ മാണിയുടെ പ്രധാന ലക്ഷ്യം. അങ്ങനെയെങ്കിൽ SKN സൂചിപ്പിച്ചതുപോലെ അത് NCPയുടെ പുറത്തേക്കുള്ള, LDFിൽ നിന്നും പുറത്തേക്കുള്ള ഒരു പോക്ക് തന്നെയായിരിക്കും. സ്വാഭാവികമായും LDFിന് മാത്രമല്ല,
മറ്റ് അത് യു ഡി എഫ് അതിനുവേണ്ടിയുള്ള നീക്കങ്ങൾ കൂടി നടത്തുന്നുണ്ട്. പക്ഷെ ജോസ് കെ മാണിയുടെ നീക്കങ്ങൾ തന്നെ, കാരണം പാല അല്ലെങ്കിൽ കടുത്തുരുത്തി, ഈ ജോസ് കെ മാണി കടുത്തുരുത്തിയിൽ മത്സരിക്കുകയാണെങ്കിൽ പാലായിൽ പാലായിലേക്ക് എത്തും പാലായി മത്സരിക്കും. കാരണം റോഷി അഗസ്റ്റിനെ സംബന്ധിച്ച് ഇടുക്കി അത്ര സുരക്ഷിതമായ മണ്ഡലമല്ല എന്നാണ് പൊതുവെയുള്ള വിലയിരുത്തൽ. ജോസ് കെ മാണി സ്ഥാനമൊഴിയുന്ന രാജ്യസഭാ സീറ്റിലെ ഏതെങ്കിലും സീനിയർ നേതാക്കന്മാരെ മത്സരിപ്പിക്കാനാണ് പാർട്ടിയുടെ നീക്കം. ഓക്കെ ഓക്കെ ടോം, കൊച്ചിയിൽ നിന്ന് ടോം ആണ് നമുക്കൊപ്പം, ടോം കുര്യാക്കോസ് ആണ് നമുക്കൊപ്പം ചേർന്നത്.